ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നോടൊരു സിമ്പിൾ ബോട്ടിൽ ആർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ബോട്ടിൽ ആർട്ടാണ് ഇതിപ്പോൾ. പെയിൻ്റ് അടിക്കാൻ അറിയണമെന്നോ പടം വരക്കാൻ അറിയണമെന്നൊന്നുമില്ല. എല്ലാവർക്കും, കുട്ടികൾക്ക് വരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബോട്ടിൽ ആർട്ടാണ്. അതും വേസ്റ്റ് മെറ്റീരിയൽ വെച്ച് നമ്മൾ ചെയ്യുന്നൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മളൊരു ബിയർ ബോട്ടിൽ കഴുകി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്ത ശേഷം നമുക്ക് അതിനകത്തേക്ക് വൈറ്റ് കളറിലെ പെയിൻറ്റ് ഞാനിവിടെ സ്പോഞ്ച് വെച്ചൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ബ്രഷ് വെച്ചാലും കുഴപ്പമില്ല, സ്പോഞ്ച് വെച്ചാകുമ്പോൾ ഇച്ചിരി കൂടി ഫിനിഷിങ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്പോഞ്ച് വെച്ചാകുമ്പോൾ രണ്ട് തവണ നമ്മൾ കോട്ട് ചെയ്യണം. ഫസ്റ്റ് കോട്ടിങ് ഉണങ്ങിയ ശേഷം രണ്ടാമത്തെയും നമ്മൾ ചെയ്ത് കൊടുക്കണം. ബോട്ടിൽ അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തിട്ട് നമുക്കത് ഉണക്കാനായിട്ട് വെക്കാം. നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യണത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലെഗ്സിൻ്റെയൊക്കെ സോപ്പിൽ ഇങ്ങനെ റോസ് കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാകും, അതൊന്ന് നമ്മൾ ആ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അത്രയും മാത്രം നമ്മൾ ഇതിനകത്ത് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ബോട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ബോട്ടിൽ ചെയ്യാനായിട്ട് ഞാൻ രണ്ട് സോപ്പിൻ്റെ ഒരു ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ നിന്ന് ആ ഡാർക്ക് റോസ് കളർ വന്ന സൈഡിൽ നിന്ന് ഒരു ട്രയാങ്കിൾ അല്ല, ഒരു ഡയമണ്ട് ഷേപ്പിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കും. ഇപ്പോൾ നമ്മുടെ ബോട്ടിലൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. സൈഡൊക്കെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റോസ് ഫ്ലവേഴ്സ് നമ്മൾ എവിടെയാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് വെച്ച് നോക്കിയിട്ട് ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കണേ നല്ലത്. ഗ്ലൂ ഗണ്ണായിരിക്കുള്ളൂ കുറച്ചും കൂടി ഒട്ടിക്കാനൊക്കെ ആയിട്ട് സുഖം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു ലെക്സിൻ്റെ ഒരു പേപ്പറല്ല, ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു കവറാണ്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് അല്ലെങ്കിൽ ഫെവി ബോണ്ടൊക്കെ ഉപയോഗിച്ച് ഒട്ടിക്കണതായിരിക്കും നല്ലത്. നമ്മൾ ആ റോസ് ഫ്ലവേഴ്സിൽ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ബോട്ടിൽ നമുക്കത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ഗണ്ണ് വെച്ച് എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാതെ ആയകാതെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് ഒന്നും കൂടി ആ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ഫ്ലവർ എവിടെയാണ് ഒട്ടിക്കണതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ രണ്ടാമത്തെ ഫ്ലവറും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ പൊസിഷനും കാര്യങ്ങളൊക്കെ ഫ്ലവറൊക്കെ വെക്കണം എവിടെയാണെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. എവിടെ ഇഷ്ടമുള്ളടത്ത് നിങ്ങൾക്ക് വെച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാർക്ക് പിങ്ക് കളറ് ഓരോന്നായിട്ട് അതിൻ്റെ ഇടയിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ നമ്മൾ ആ ഡയമണ്ട് ഷേപ്പും ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ലാസ്റ്റ് ഒരു ടച്ചപ്പും കൂടി നമുക്ക് ചെയ്യണം. ഒരു പിങ്ക് കളർ എടുത്തിട്ട് സ്പോഞ്ചിലൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അവിടെ കൂടെ ആയിട്ട് ഒരു പിങ്ക് കളറോ ഒരു പിങ്ക് ടച്ച് വരാൻ വേണ്ടി നമ്മൾ ആ വൈറ്റ് കളറിൽ ബോട്ടിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പിങ്ക് കളർ മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. നമുക്ക് ആ വൈറ്റ് കളറിൽ പിങ്കും കൂടി വരുമ്പോൾ നല്ല ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട്. അവിടെ കൂടെ ആയിട്ട് ഒരു പിങ്ക് കളറ് ടച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയുണ്ട്. അല്ലാണ്ട് നമ്മൾ ഈ റോസ് ഫ്ലവേഴ്സ് മാത്രമായിട്ട് വെക്കുമ്പോൾ ഒരു രണ്ടും വേർതിരിഞ്ഞ് ഇരിക്കണ പോലെ നമുക്കൊരു ഫീലാകും. അപ്പോൾ ഇത് അങ്ങനെ ആകാതിരിക്കാൻ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വളരെ പെട്ടെന്ന് നമുക്ക് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബോട്ടിൽ ആർട്ടാണ്. ഈസി ആയിട്ട് അതും വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ശരണ്യ നമുക്കൊരു ട്രൈഡ് റെസിപ്പിയുടെ പിക്ക് ഇൻസ്റ്റയിൽ അയച്ചു തന്നിട്ടുണ്ട്. ആ ഒരു പിക്കും കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിലോട്ട് ഇങ്ങനെ ഒരു പിക്ക് അയച്ചു തന്നാൽ മതി. ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.